എങ്ങനെ ആളുകൾക്ക് വെള്ളം കൊടുക്കണം, കൊണ്ട് കൊടുക്കാം, വൈദ്യുതിയും വരൾച്ചയും കുടിവെള്ളം എത്തിക്കാം എന്ന് ഗൗരവമായി ചിന്തിക്കുക. അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഈ കാട്ടുമൃഗങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടും, ആനയ്ക്ക് എങ്ങനെ വെള്ളം, കടുവയ്ക്ക് എങ്ങനെ വെള്ളം, കുരങ്ങിനെങ്ങനെ വെള്ളം എന്നും പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. ഈ മനുഷ്യൻ്റെ വെള്ളത്തിൻ്റെ കാര്യം ചിന്തയില്ല. ആ വെള്ളം പറയാൻ കൊള്ളുമോ? കേരളത്തിലെ എല്ലാ വീടുകൾക്കും, മനുഷ്യർ താമസിക്കുന്ന എല്ലാ വീടുകളിലും വൈദ്യുതി എത്താൻ പോകുന്നു. അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ വൈദ്യുതവൽക്കരണ പദ്ധതി വിജയത്തിലെത്തിക്കുന്ന, ഇന്ത്യയിൽ മാതൃകാപരമായ നിലയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് കൂടുതൽ വൈദ്യുതി ലഭ്യമാവുക എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മുണ്ട് അത് കൈത്തറിയായാലും നമുക്ക് അതിനകത്ത് പല നിലയിലും പ്രകൃതിയെ വേദനിച്ചുകൊണ്ടാണ് നമ്മൾ മുണ്ടുണ്ടാക്കുന്നത്. നമ്മൾ ധരിക്കുന്ന ഷർട്ടായാലും പ്രകൃതിയെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ആ ബാറ്ററി പ്രകൃതിക്ക് ഭാവിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോളാറിൻ്റെ ഇപ്പം നമ്മുടെ LED എടുത്താൽ ഇനി നമ്മുടെ വില കുറഞ്ഞ രീതിയിലുള്ള ജൈവ വൈവിധ്യത്തിന് കൂടാരമായ ഒരു കാടിനെ കുറിച്ച് ഇത്ര ലളിതവൽക്കരിച്ച് പറയാൻ പറ്റില്ല. LED എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എല്ലാ അർത്ഥത്തിലും പല നിലയിലും അതിന് ദോഷവശങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന വിമർശനത്തെ KCB നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. അതായത് അതിരപ്പള്ളി പദ്ധതി ഒരു ഭാഗത്തും അതിരപ്പള്ളിയോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാത്ത, അത്ര തന്നെ കാശ് ചെലവില്ലാത്ത, ഏറെക്കുറെ അത്രയൊക്കെ തന്നെ വൈദ്യുതി ഒന്നിച്ചെടുത്താൽ കിട്ടുന്ന മറ്റു പദ്ധതികൾ മറുവശത്തും ഉള്ളപ്പോൾ എന്തിനാണ് അതിരപ്പള്ളിക്ക് വേണ്ടി വാശി പിടിക്കുന്നത്? എന്താണ് ഉയരുന്ന ചോദ്യം? ആതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആരെങ്കിലും വാശിയായിട്ട് കണക്കിലെടുക്കാനേ പാടില്ല, മറിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇപ്പം എല്ലാവരുമായിട്ട് സമവായം ഉണ്ടാക്കി. ജനങ്ങളുടെ എല്ലാവരും അങ്ങനെയും ഞാൻ പറയുന്നില്ല, ഇത് എല്ലാവരുമായി സമവായം ഉണ്ടാക്കി, ആ സമവായത്തിലൂടെ നടപ്പിലാക്കപ്പെടേണ്ടുന്ന ഒരു പദ്ധതിയാണ്. സമവായം ഉണ്ടായില്ലെങ്കിൽ നടപ്പിലാക്കി, ആ സമവായം ഉണ്ടാക്കി മാത്രം നടപ്പിലാക്കേണ്ടുന്ന ഒരു പദ്ധതിയാണ്. സമവായം ഇല്ല നടക്കില്ല. സമവായം ഉണ്ടാക്കി മാത്രം നടപ്പിലാക്കപ്പെടേണ്ടുന്ന ഒരു പദ്ധതിക്ക് വേണ്ടി എല്ലാ ആളുകളും ചർച്ച ചെയ്ത് അവരെല്ലാം, അത് CPI ആയാലും ഇടതുപക്ഷ ജനാധിപത്യമുള്ള മറ്റു കക്ഷികൾ എല്ലാവരും കൂട്ടായി ആലോചിച്ച് UDF ഒറ്റക്കെട്ടായി എതിർക്കുകയും LDFനകത്ത് രണ്ടാമത്തെ പ്രമുഖ കക്ഷി ഉൾപ്പെടെ അപസ്വരങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ എവിടെയാണ് ഈ സമവായം? സമവായത്തിന്റെ ആവശ്യം പറയാം. ഇന്ന് ആതിരപ്പള്ളിയെ എതിർക്കുന്ന സമവായത്തിന്റെ ആവശ്യമുണ്ട്. സമവായം എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഞാൻ അതിന്റെ മറ്റൊരു വശം സൂചിപ്പിക്കുന്നത്, ആതിരപ്പള്ളി പദ്ധതിയെ ഇന്നലെ എതിർത്തവർ, അനുകൂലിച്ചവർ ഇന്ന് എതിർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിനെ എതിർക്കുന്നവർ നാളെ അനുകൂലിച്ചുകൂടാന്നില്ല. ഞാൻ പറയുന്നത് ശത്രുക്കൾ തമ്മിലുള്ള യുദ്ധമേ അല്ല ഇത്. ശരി, ആതിരപ്പള്ളിക്ക് മുൻപ് ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികളും ഈ പറയുന്ന കാറ്റിൽ നിന്നുള്ള വൈദ്യുതിയും ഒക്കെ അങ്ങ് നടത്തിക്കൂടെ? തീർച്ചയായും നടപ്പിലാക്കണം. ഒരു കാരണവശാലും അതിലൊന്നും ഒരു മുടക്കം തടസ്സം പറഞ്ഞില്ല. അത് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷകാലമായി നടക്കാത്ത ഇടമലയാർ നമ്മുടെ എക്സ്റ്റൻഷൻ പദ്ധതി, അത് പ്രൊജക്ട് നടപ്പിലാക്കപ്പെടുന്നു. നമ്മുടെ ശെങ്കുളം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നു. പല മേഖലയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ആശയം എന്ന നിലയിൽ ആലോചിക്കുകയാണ്, വേസ്റ്റിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ പറഞ്ഞ പോലെ ഇത് കൂട്ടിച്ചേർത്ത് പറയാം, എൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതിക നേതൃത്വമാണ് ഈ കാര്യത്തിൽ പിഴവ് ചെയ്തിരിക്കുന്നത്. ഇതിന് ബദലുകളുണ്ട്. ഇപ്പോൾ ഈ 163 MW ഉൽപ്പാദിപ്പിക്കാവുന്ന വലിയൊരു അണക്കെട്ടും അവിടുന്ന് വെള്ളം ഡൈവേർട്ട് ചെയ്ത് കണ്ണൻകുഴിത്തോട്ടിലൂടെ തിരിച്ച് പുഴയിലേക്ക് വരുന്ന ആ സ്കീമിന് പകരം, അതായത് ഇതിനെ ഒരു പീക്ക് ലോഡ് സ്റ്റേഷൻ ആക്കുന്നതിന് പകരം റൺ അറ്റ് ദ റിവർ പ്രോജക്റ്റായിട്ട് ചെയ്യുക.